നമസ്കാരം ജമ്മുകാശ്മീരിലെ പാക് അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഇപ്പോൾ നിരവധി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് രജൌരിയിലെ ഒരു സൈനിക ക്യാമ്പിന് നേരെ ഇത്തരത്തിൽ കയറിയ ഭീകരവാദികൾ ചാവേർ ആക്രമണം നടത്തിയത് പക്ഷേ ആ ചാവേർ ആക്രമണ ശ്രമത്തെ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു അതിനുശേഷം നിരന്തരം നിരവധി സംഭവങ്ങൾ ഇങ്ങനെ പാക് അധീന കശ്മീരിൽ നിന്നും നിയന്ത്രണ നിയന്ത്രണരേഖയിലൂടെ നുഴഞ്ഞുകയറുന്ന സംഭവങ്ങളുണ്ടായി ആ കയറ്റം സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പും അത്തരത്തിലൊരു കയറ്റം റിപ്പോർട്ട് ചെയ്തിരുന്നു സൈനികർ ഈ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച എല്ലാ ഭീകരരെയും വധിച്ചിരുന്നു ഓഗസ്റ്റ് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി അത്തരത്തിൽ ഒരു അഞ്ചംഗ സംഘം നിയന്ത്രണ രേഖയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു ഇതിൽ നാല് പേരും സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ചു ഒരാൾ സൈന്യത്തിൻ്റെ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിലായിട്ടുണ്ട് എങ്കിലും അയാളെ ജീവനോടെ സൈന്യം പിടികൂടി തബാറക് ഹുസൈൻ എന്ന പാക് അധീന കശ്മീർ സ്വദേശി ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറുകയും ഇന്ത്യൻ സൈനികരെ വകവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ചാവേർ ആക്രമണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തബാറക് ഹുസൈൻ എന്ന ഭീകരൻ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത് എന്നാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിലാവുകയും തുടർന്ന് ആശുപത്രിയിലാവുകയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഭീകരൻ ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിയിലാണ് ഇന്ത്യയുടെ രജൌരി സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ് വളരെ ഗുരുതരാവസ്ഥയിലാണ് ഈ സൈനിക ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിച്ചത് സൈനികരുടെ രക്തവും അതായത് ഇന്ത്യൻ സൈന്യത്തെ വധിക്കാൻ ഇന്ത്യൻ സൈന്യത്തിൻ്റെ രക്തമൊഴുക്കാൻ വന്ന ഭീകരന് ഇന്ത്യയുടെ സൈനികർ തന്നെ അയാളുടെ ജീവിതം നിലനിർത്താൻ ജീവൻ നിലനിർത്താൻ രക്തം നൽകുന്നു ഇപ്പോൾ ആഹാരം നൽകുന്നു അങ്ങനെ അയാളുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നു കാരണം അയാളെ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ് മിലിറ്ററി ഇൻ്റലിജൻസ് അടക്കമുള്ള രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ് എൻ ഏത് ഭാഗത്തു നിന്നാണ് അയാൾ നുഴഞ്ഞുകയറിയത് ആരാണ് നുഴഞ്ഞു കയറാനുള്ള പ്രേരണ നൽകിയത് എന്നതിനെല്ലാം ഉത്തരം അയാൾ നൽകുന്നുണ്ട് ഒരു പാകിസ്ഥാൻ കേണലിൻ്റെ പേര് പറയുന്നുണ്ട് യൂനസ് ചൗധരി എന്ന പാകിസ്ഥാൻ കേണലാണ് മുപ്പതിനായിരം രൂപ അയാൾക്ക് നൽകുന്നു ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഭീകരരെ സംഘടിപ്പിച്ചുകൊണ്ട് സൈന്യത്തിന് നേരെ ആക്രമണം നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നുഴഞ്ഞുകയറ്റത്തിന് പദ്ധതിയിട്ടത് ഒപ്പം ഒരു അഞ്ചാറ് പേർ ഉണ്ടായിരുന്നു ഇയാൾ ഈ കൂടെയുള്ള ഭീകരന്മാർ ഇയാളെ ചതിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിയിലായത് എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് ഇയാൾക്ക് ഭീകരബന്ധം വർഷങ്ങളായ ഭീകരബന്ധമുണ്ട് പാക് അധീന കശ്മീരിൽ ഇപ്പോഴും ഭീകര പരിശീലന ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ഇന്ത്യയുടെ രണ്ട് സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം പക്ഷേ ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങളുടെ ഘടനയിൽ വ്യത്യാസമുണ്ട് മുന്നേ നേരിട്ടാണ് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകൾ നേരിട്ടാണ് ഇത്തരം പരിശീലന ക്യാമ്പുകൾ നടത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ സംഘടനകൾക്ക് വേണ്ടി പാക് സൈന്യമാണ് പരിശീലനം നൽകുന്നത് പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നത് ഒരു സൈന്യത്തിൻ്റെ പരിശീലന കേന്ദ്രം എന്ന് പുറമേ തോന്നുമെങ്കിലും ഉള്ളിൽ ഭീകര പരിശീലനമാണ് ലഭിക്കുന്നത് അങ്ങനെ വർഷങ്ങളോളം ഈ സംഘടനകൾ പ്രവർത്തിക്കുകയും മാസത്തെ ട്രെയിനിങ് പരിശീലനം ലഭിച്ചതായും ഈ പിടിയിലായ ഭീകരൻ പറയുന്നുണ്ട് ഒരു മേജർ റസാക്കാണ് ഇയാൾക്ക് ആവശ്യമായ പരിശീലനം നൽകിയിരിക്കുന്നത് കേണൽ യൂനസ് ചൗധരിയുടെ നിർദ്ദേശപ്രകാരം അയാൾ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നു ഇങ്ങനെ നിരവധി നിരവധി നുഴഞ്ഞുകയറ്റ കഥകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പാക് അധീന കശ്മീരിലുടനീളം അത്തരം ഭീകര സംഘടനകളുടെ പരിശീലന ക്യാമ്പുകൾ പാക് സൈന്യം നേരിട്ട് നടത്തുന്നു എന്നുള്ളതാണ് ഇയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരം പാക് ഓക്കുപ്പൈഡ് കശ്മീരിലും അനുബന്ധ പ്രദേശങ്ങളിലും നടക്കുന്ന ഇത്തരം ഭീകര പരിശീലന കേന്ദ്രങ്ങൾ അതായത് ലോഞ്ചിങ് പാഡുകൾ എന്ന് നമ്മൾ പറയുന്ന ഭീകര പരിശീലന കേന്ദ്രങ്ങളായിരുന്നു ജമ്മു കാശ്മീരിൽ വർഷങ്ങളായി ജനങ്ങളുടെ സമാധാന അന്തരീക്ഷം നശിപ്പിച്ചത് കാശ്മീരിൽ മാത്രമല്ല ആ ഭീകര പ്രവർത്തനം ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലേക്കും ഒരു കാലഘട്ടത്തിൽ ഇവർ വ്യാപിപ്പിച്ചിരുന്നു മുംബൈ അടക്കം ബാംഗ്ലൂർ അടക്കം ഇന്ത്യയുടെ പല മെട്രോ നഗരങ്ങളിലും കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് വലിയ സ്ഫോടനങ്ങൾ ഇവർ നടത്തിയിരുന്നു പക്ഷേ ഇന്ന് കശ്മീരിൻ്റെ പ്രത്യേക അവകാശം എടുത്തു കളഞ്ഞിരിക്കുന്നു കശ്മീരിൽ ഭീകരപ്രവർത്തനം അസാധ്യമായി വന്നിരിക്കുന്നു മാത്രമല്ല ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു ഭീകരപ്രവർത്തനത്തിനും പിന്നിൽ പാക്കിസ്ഥാന് ആണ് എന്ന തെളിവ് ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ അതിർത്തി കടന്ന ആക്രമണം നടത്താനും മടിക്കുന്നില്ല ഇതാണ് പാകിസ്ഥാനെ ഇപ്പോൾ ഭയപ്പെടുത്തിയിരുന്നത് കുറേ കാലഘട്ട ഒരു ഏതാണ്ട് ഒരു രണ്ട് വർഷം ശേഷം അല്ലെങ്കിൽ ഏതാണ്ട് ഒരു രണ്ട് വർഷമായി പാക്കിസ്ഥാൻ്റെ അതിർത്തിയിലെ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ അതുപോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴില്ല പാകിസ്ഥാൻ വളരെ സമാധാനപരമായാണ് അതിർത്തികൾ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ വീണ്ടും ഈ ഇമ്രാൻഖാൻ്റെ ഭരണം അവസാനിച്ചതോടുകൂടി പാക് സൈന്യത്തിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട് വീണ്ടും പഴയ സാഹസം അവർ കാട്ടിത്തുടങ്ങി എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ ജീവനോടെ പിടിക്കപ്പെട്ട ഭീകരം നൽകുന്ന മൊഴികൾ ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോഴും പാക് ഭീകര സംഘടനകളുടെ പരിശീലന കേന്ദ്രങ്ങൾ പാക് അധീന കശ്മീരിലുണ്ട് അവർ ഇന്ത്യയ്ക്കു നേരെ യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നു ആയിരക്കണക്കിന് ഫിദായിനികളെ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് കടത്തിവിടാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇന്ത്യൻ സൈന്യത്തിന് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇത്തരം ജീവനോടെ പിടിക്കപ്പെട്ട തീവ്രവാദികളിൽ നിന്ന് ലഭിക്കും അങ്ങനെയാണ് എങ്കിൽ മൂന്നാമതൊരു സർജിക്കൽ സ്ട്രൈക്കിനൊരു പക്ഷേ രാജ്യം ഉടൻ തന്നെ തയ്യാറായേക്കും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെബ്ഡെസ്ക്